ക്ലബ് ഹൌസ് ചർച്ചയിൽ മുസ്ലിം സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ച സംഭവത്തിൽ കോഴിക്കോട് സ്വദേശിനിയായ സംഘണിയെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു മണിപ്പാലിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ ഫോണും ലാപ്ടോപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു മതവിദ്വേഷ പ്രചരണം നടത്തിയ ആറ് പേരിൽ ഒരാൾ കോഴിക്കോട് സ്വദേശിനിയാണെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയാണ് ഡൽഹി പോലീസ് കോഴിക്കോട് എത്തിയത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജുമായി അവർ ബന്ധപ്പെട്ടിരുന്നു തുടർന്നാണ് ചോദ്യം ചെയ്യലിലേക്ക് എത്തിയത് നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് ലക്നൌ സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ക്ലബ് ഹൌസ് ചർച്ചയിൽ പങ്കെടുത്തവർ മുസ്ലിം സ്ത്രീകൾക്കെതിരെ വിദ്വേഷപരവും അശ്ലീലവുമായ പരാമർശങ്ങൾ നടത്തി എന്നായിരുന്നു പരാതി ഇതിൽ കേസെടുക്കണമെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാദി മാലിവാൾ കഴിഞ്ഞയാഴ്ച പോലീസിന് നോട്ടീസ് നൽകിയിരുന്നു ക്ലബ് ഹൌസ് ചർച്ചയിൽ മുസ്ലിം സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ചതിന് മുംബൈ പോലീസ് മൂന്ന് പേരെ ഹരിയാനയിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു മുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ക്ലബ് ഹൌസിൽ ചർച്ച സംഘടിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ രാഹുൽ കപൂർ ക്ലബ് ഹൌസിൽ രജിസ്റ്റർ ചെയ്തത് ബിസ്മില്ല എന്ന യൂസർ ഐ ഡിയിലായിരുന്നു ബിസ്മില്ല ഉൽ ബിലാൽ ഖാൻ എന്ന പേരിലാണ് പതിനെട്ടുകാരൻ ക്ലബ് ഹൌസിൽ രജിസ്റ്റർ ചെയ്തത് മുസ്ലിം പെൺകുട്ടികളെ ബലാസംഗം ചെയ്യുന്നത് ഏഴ് ബാബർ മസ്ജിദ് തകർക്കുന്നതിന് തുല്യമാണെന്നും ഞങ്ങൾ ആർ എസ് എസ് അനുഭാവികളാണ് മുസ്ലിം പെൺകുട്ടികളെ ഞങ്ങൾ പരിവർത്തനം ചെയ്യുമെന്നുമൊക്കെയായിരുന്നു ക്ലബ് ഹൌസ് ചർച്ചയിൽ സംഘപരിവാർ അനുഭാവിയായ യുവാവ് പറഞ്ഞത് രാഹുൽ കപൂറിനെ ഡൽഹി പോലീസ് ലക്നൌവിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഒരു വ്യക്തിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓഡിയോ ചാറ്റ്റൂം ഉണ്ടാക്കിയതെന്ന് കപൂർ പോലീസിനോട് സംബന്ധിച്ചു കപൂറിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് ലക്നൌവിൽ നിന്ന് അറസ്റ്റിലായ കപൂറിനെ ഡൽഹിയിൽ എത്തിച്ച് അന്വേഷണം നടത്തും പ്രതിയുടെ പിതാവ് ലക്നൌ കാന്റീനിലെ ആർമി പബ്ലിക് സ്കൂളിൽ അക്കൌണ്ടന്റാണ് വിദ്വേഷ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ നിന്ന് മൂന്ന് പേരെ മുംബൈ പോലീസ് പിടികൂടിയതിന്റെ തൊട്ടു പിന്നാലെയാണ് അറസ്റ്റ് ഒരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ച് സൈബർ സെൽ മൂന്ന് പ്രതികൾക്കെതിരെ ഐ സെക്ഷൻ വൺ ഫിഫ്റ്റി ടു നയൻറ്റി ഫൈവ്റ്റി ഫോർ രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സെവൻ എന്നിവ പ്രകാരം കേസെടുത്തു ആകാശ് ജോഷ്ണവ് കക്കർ യാഷ് പരാശാർ എന്നിവരാണ് പിടിയിലായ പ്രതികൾ മലയാളി പെൺകുട്ടിയടക്കം ഈ വിദ്വേഷ പ്രചാരണ ചർച്ചയിൽ ഉണ്ടെന്നുള്ളത് ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് എത്രത്തോളം വർഗീയ വിദ്വേഷം നമ്മുടെ ഈ തലമുറയിലെ പെൺകുട്ടികളുടെ ഉള്ളിലേക്ക് വരെ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു എന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്